ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ട് ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, നമ്മളിപ്പോൾ 1.5 കിലോ കൊള്ളിക്കിഴങ്ങ് ഉടച്ച് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് 6 വിസലാണ് ഇത് കേട്ടേക്കണത്. അപ്പോൾ ഈ കൊള്ളിക്കിഴങ്ങിനെ നമുക്ക് നല്ല പോലെ ഉടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അത് 6 വിസൽ കേട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമുക്ക് 3 സബോള, 1 തടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക്, പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക്. ഇതിനെ നമുക്ക് നല്ല പോലെ കഴുകി വാഷ് ചെയ്ത് ചോപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്തതാണിത്. ഇത് മിക്സിയിൽ ഒരൊറ്റടി അടിച്ച് കൊണ്ടുവന്നേക്കണതാണിത്. പിന്നെ ആവശ്യത്തിന് വേപ്പില, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വേപ്പിലയും, പിന്നെ 3 സബോള ക്രഷ് ചെയ്തത്. നമുക്കിനി കുക്കിങ്ങിലേക്ക് തുടങ്ങാം. നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 3 സബോള ഇട്ട് കൊടുക്കുക. നല്ലപോലെ ബ്രൗൺ നിറമാവണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സബോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ പച്ച നിറം മാറുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മിക്സ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റി നമുക്കൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ ആ മുളക് പൊടിയുടെ ആ പച്ചക്കുത്തൊന്ന് മാറണ വരെ നമുക്കൊന്ന് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ നമുക്ക് 1.5 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ പച്ച കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മിക്സിയിലേക്ക് നമുക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൊള്ളി നല്ലപോലെ ഉടച്ചെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ ഉടച്ചെടുക്കണം നമ്മൾ. അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇത് നമ്മൾ നല്ല പോലെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്, ഇതായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കാം. നമ്മുടെ ഈ കൊള്ളിക്കിഴങ്ങിൻ്റെ ഈ മിക്സ് നല്ല പോലെ കൈകൊണ്ട് നമുക്കിങ്ങനെ ഉടച്ചെല്ലാം കൂട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബോള് പോലെ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ പതുക്കെ അങ്ങനെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ടിലോ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് തന്നിട്ട് മുട്ടയുടെ ഇതിലേക്ക് മുക്കിയിട്ട്, ഒരു മുട്ടയാണ്, ഒരു മുട്ടയിലേക്ക് മുക്കിയിട്ട് റസ്ക് പൊടി നല്ലപോലെ ഇതാക്കിയിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.